പൊളിയെ അടിപൊളിയെ ഇനി നമ്മുടെ രാജ്യത്ത് ഇറങ്ങുന്ന സിനിമകൾക്കും ചലച്ചിത്രങ്ങൾക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്നതിനുമെല്ലാം രണ്ട് സെൻസർ ബോർഡ് ഉണ്ടാകും ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സെൻസർ ബോർഡ് രണ്ട് ഹിന്ദുമത വിഭാഗങ്ങളിൽ പെട്ടവർ എന്ന അവകാശപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു പുതിയ സെൻസർ ബോർഡ് കൂടി രണ്ടാമത്തെ സെൻസർ ബോർഡിൻ്റെ പേര് ധർമ്മ സെൻസർ ബോർഡെന്നാണ് ഇനി വേണമെങ്കിൽ ഓരോ സമുദായത്തിനും ഓരോ സെൻസർ ബോർഡാകാം ഇന്ത്യയാകുമ്പോൾ ഏതാണ്ട് പത്തെഴുപതോളം വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് എഴുപത് സെൻസർ ബോർഡ് കൂടി പരിശോധിച്ച് കഴിയുമ്പോഴേക്കും അടിപൊളിയാകും പുതിയ വാർത്ത വളരെ കൗതുകകരമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വൈവിധ്യങ്ങളുടെ സന്തോഷം ഉൾക്കൊള്ളുന്നതാണ് ഒരു രാജ്യം അവിടെ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത രീതികളൊക്കെ ഉള്ളതുപോലെ വ്യത്യസ്ത സന്തോഷങ്ങളും വിനോദോപാധികളുമൊക്കെയുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വിനോദോപാധിയാണ് നമ്മൾ പറയുന്ന ഈ സിനിമകൾ എന്ന് പറയുന്ന ഒരു സംഗതി അത് ബോളിവുഡും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വൻകിട വ്യവസായങ്ങളായി വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളായൊക്കെ ധാരാളം ആളുകൾ സിനിമയിൽ അഭിനയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി ഒത്തിരി പേർ ജീവിക്കുകയൊക്കെ ചെയ്യുന്നു ഈ സിനിമകളൊക്കെ നിയമവിധേയമാണോ നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനായി നമ്മുടെ രാജ്യത്ത് ഒരു സെൻസർ ബോർഡുണ്ട് ഈ സെൻസർ ബോർഡ് പരിശോധിച്ച ശേഷമാണ് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമകൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് ആ കാറ്റഗറിയിൽ പ്രദർശിപ്പിക്കാനാവൂ അങ്ങനെയാണ് നാളിതുവരെ തുടർന്നു പോരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു പുതിയ സെൻസർ ബോർഡ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദു പുരോഹിതൻ ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്യോതിഷ് പീഠത്തിലെ പുരോഹിതനായ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു ധർമ്മ സെൻസർ ബോർഡ് കൂടി രൂപം നൽകിയിട്ടുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ ടൈംസ് എന്ന് പറയുന്ന മാധ്യമമാണ് സിനിമകളും സീരിയലുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്നതെല്ലാം ഇനി ഇവർ പരിശോധിക്കും നിറങ്ങൾ നോക്കും വസ്ത്രങ്ങൾ നോക്കും പ്രത്യേകമായി നിരീക്ഷിക്കും അതിൻ്റെ കളർ നോക്കും ആളുകൾ ഷൂ എന്ന് നോക്കും ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അവിമുക്തേശ്വരാനന്ദാണ് പ്രഖ്യാപനം നടത്തിയത് ഏതായാലും ഈയിടെ ദീപികയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട നിറം കണ്ടുകൊണ്ടാണ് ഈ വിവാദം തുടങ്ങിയത് ഇതിൽ പതിനൊന്ന് പേരാണ് ഉണ്ടാവുകയെന്നും സുപ്രീം കോടതി അഭിഭാഷകർ സാമൂഹ്യ പ്രവർത്തകർ സാഹിത്യകാരന്മാർ ചരിത്രകാരന്മാർ പിന്നെ യു പി ഫിലിം സെൻസർ ബോർഡ് വൈസ് ചെയർമാൻ തുടങ്ങിയവരൊക്കെ ആയിരിക്കും അംഗങ്ങൾ ഇവർ ഡൽഹി എൻ സി ആർ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ഇവരിത് പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ യഥാർത്ഥ സെൻസർ ബോർഡിന് കൊടുക്കുകയും ചെയ്യും ഇനി കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ബോർഡ് നിലവിൽ വരും പൊളിയാണ് അടിപൊളിയാണ് ഉത്തരാഖണ്ഡിലെ സ്വാമി ഈ സമയത്ത് തന്നെ ഇത് തുടങ്ങിയത് നന്നായി അവിടെ ഭൂമിയെല്ലാം വിണ്ടുകീറി പത്തയ്യായിരം ആളുകൾ ക്യാമ്പുകളിലും വാടക വീടുകളിലുമൊക്കെ കഷ്ടപ്പെട്ട് വലിയ ഭീതിയിൽ കഴിയുകയാണ് ഏതായാലും ഈ സെൻസർ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആ വിള്ളൽ കൂടി ഒന്ന് പരിശോധിക്കണമെന്നാണ് എൻ്റെ ഒരു ഒരിത് കാരണം അവിടെ ഇനി എന്താണ് വല്ലതും വിരുദ്ധമായി സംഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും വെട്ടിപ്പുളർന്നതാണോ ഏതെങ്കിലും അയൽരാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭീകര തീവ്രവാദ സംഘടനകളിൽ നിന്നുള്ള ആക്രമണമാണോ എന്നുള്ളതുകൂടി ഈ സമിതി പരിശോധിക്കണം പിന്നെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മതവുമായി ബന്ധപ്പെട്ട് ഓരോ സെൻസർ ബോർഡ് വേണം എല്ലാവരും ഇതെല്ലാം അഴിച്ചിട്ട് പരിശോധിക്കണം കുനിഞ്ഞു നോക്കണം മണപ്പിച്ച് നോക്കണം ഏതെല്ലാം രീതിയിൽ പരിശോധിക്കാമോ ആ രീതിയിലെല്ലാം പരിശോധിച്ച ശേഷം വേണം ഇതിന് അനുമതി കൊടുക്കാൻ അപ്പോൾ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കും എന്നു മാത്രമല്ല സിനിമാ ലോകം കൂടുതൽ ശക്തിപ്പെടും ഇത് കാണുന്നവർക്ക് വലിയ സന്തോഷവും ആഹ്ലാദവും ആവേശവും ഉണ്ടാവും ഏതായാലും ഇത്തരമൊരു നൂതന സംരംഭം കണ്ടുപിടിച്ച സ്വാമിജിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇതിൽ ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല ഇതിൻ്റെ കോമഡികളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ രാജ്യത്തുണ്ടാകാൻ പോവുക ഏതായാലും ധർമ്മ സെൻസർ ബോർഡുണ്ടാക്കിയ സ്ഥിതിക്ക് ഓരോരുത്തർക്കും അവരവരുടെ സെൻസർ ബോർഡ് ഉണ്ടാക്കാനുള്ള അവകാശം കൂടി ഉണ്ടാവുന്നതോടുകൂടി ഇതങ്ങ് ഭംഗിയായി റെഡിയായി ഈ രാജ്യം നേരെയാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാത്തിരിക്കുകയാണ് നേരെയാകുന്നത് കാണാൻ